നെത്തോലിയും കൊണ്ട് ഈ കാണുന്നവർ പോകുന്നതിന് മുന്നേ എന്നെക്കാളും മുന്നേ ഈ കാണുന്നവൻ ആറോ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വെയിലടിച്ച് വെയിലടിച്ച് കണ്ണൊന്നും വാങ്ങുന്ന സാർ ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നത് കാണാൻ കഴിയുന്നുണ്ടാകും. ഇതാണ് അസോള, എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. അപ്പൊ ഇത് ഈ കാണുന്ന സ്ഥലത്ത് ഒരുപാട് കിടക്കുന്നുണ്ട്. ഈ കാണുന്ന താമരയുടെ ഇടയിൽ ഒരുപാട് കിടക്കുന്നു. നമ്മുടെ താമരക്ക് പൂക്കളില്ല മനസ്സിലായി, കാണുന്ന താമരക്ക് പൂക്കളൊന്നുമില്ല. നമ്മൾ ഈ അസോള ഈ കാണുന്നത് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി പോകണം. വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ വാരി എടുത്ത് ഈ കാണുന്ന പ്ലേറ്റിനകത്തേക്ക് വാരി ഇടാൻ വേണ്ടി പോകണം. ഇതെന്തിനാണെന്ന് പറയാം, നമുക്ക് പിന്നെ പറഞ്ഞു തരാം. ഫുള്ള് കാട് പിടിച്ചെടുക്കണം മനസ്സിലായി, കാണുന്ന പോലെ ഫുള്ളൊന്ന് കാട് പിടിച്ചെടുക്കണം. ഇത് വൃത്തിയാക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് അത്യാവശ്യം ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് മനസ്സിലായി. നമ്മളെ പൂന്തോട്ടം പോലെയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഈ കാണുന്ന പോലെ താമരയും കൂടി നമ്മൾ കൊണ്ടുവച്ചപ്പോൾ ഒന്ന് കറക്റ്റ് ആണ്. പക്ഷേ ഇതുവരെ താമര പൂത്തിട്ടില്ല മനസ്സിലായി. അതുപോലെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എത്ര മാത്രം ഭംഗിയായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഫുള്ള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളാണെങ്കിലും ഒരു പ്രത്യേക ഭംഗി ഈ ഒരു ഏരിയക്ക്. നമ്മുടെ ഈ പൂന്തോട്ടത്തിനകത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയമായിട്ട് ഒരുപാട് ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കിലാണ് മനസ്സിലായി, എന്തൊക്കെയോ കടിച്ചു പറിച്ചതിനകത്ത് നിന്ന് എടുക്കുകയാണ്. എന്തായാലും ഈ കാണുന്ന പോലെ ഇത്രയും അസോള, ഈ കാണുന്ന പോലെ ഇത്രയും അസോള നമ്മൾ ആ കാണുന്ന താമരക്കുളത്തിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. സ്ഥലത്ത് ബാക്കി എല്ലാ പൂക്കളും ഒരുപാട് പൂത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ആ കാണുന്ന നമ്മുടെ ടാങ്കിനകത്ത്, നമ്മുടെ സിമെന്റ് ഉണ്ടാക്കിയ ടാങ്കിനകത്ത് താമര മാത്രം പൂത്തിട്ടില്ല. പൂക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും മനസ്സിലായി, അത് പൂക്കാറായി വരുന്നുണ്ട്. എന്നാലും കുറച്ച് സമയം എടുക്കും അതിൽ പൂ വന്ന് വിരിയാനായിട്ട്. വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ട് പൂക്കളായിരിക്കും വിരിക. അപ്പോൾ എന്നാലും ഞാനത്തുനിന്ന് കുറച്ച് താമരപ്പൂക്കൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പോകണം. ഈ കാണുന്ന ഒരു ഭാഗത്തായിട്ട് റോഡാണ്, ഈ കാണുന്ന ഒരു ഭാഗത്തായിട്ട് റോഡാണ്. അപ്പോൾ റോഡിൽ കൂടി പോകുന്ന ആൾക്കാർ നോക്കിയിട്ടുമ്പോൾ അതിനകത്ത് താമരപ്പൂ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ മോശമായ സ്ഥിതിക്ക് നമ്മൾ അതിനകത്ത് എന്തായാലും താമരപ്പൂ ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന അസോള കൊണ്ടുപോയിട്ട് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് തിന്നാനായിട്ട് കൊടുക്കാം. ഓക്കെ, ഹായ്, ഒരു മണമില്ല, നമുക്ക് നല്ല കൊണ്ട് കൊടുക്കാം. അസോളയ്ക്കൊപ്പം കുറച്ച് ഫിഷ് ഫുഡും കൂടി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ പെല്ലറ്റ് മോഡൽ തീറ്റയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ടും മിക്സ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും തീറ്റ കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലായി. ഇത്രയും തീറ്റയുടെ പൈസ കൂടി നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പകുതി തീറ്റ കൊടുത്താൽ മതി, പകുതി ഇതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഈ കാണുന്ന കുളത്തിനകത്താണ് നമ്മുടെ മീൻ കിടക്കുന്നത്. തീറ്റ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെള്ളത്തിനകത്തോട്ട് ഇട്ടിടും. ഇപ്പോൾ വരും എല്ലാവരും വരും. സിലോപ്പി മീനാണ്, സിലോപ്പി ഉണ്ട്, ആസാം വാള, ഇങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് മീനുകളാണ്. അപ്പോൾ നമ്മളുടെ മുഴുവൻ തീറ്റയും ഈ കാണുന്ന പോലെ നമ്മളെന്തായാലും തിരിച്ചു പോകുന്ന വഴിക്ക് ഈ കാണുന്ന പോലെ കുറച്ച് പാള മനസ്സിലായി, നമ്മുടെ കമുകിൻ്റെ പാള, കമുക് വരാണ് ഈ കാണുന്നത്. കമുകിൻ്റെ പാള ഈ കാണുന്ന ഭാഗത്തുനിന്നൊക്കെ വെട്ടിയെടുത്തിട്ട് ഇതേപോലെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പോവേണം. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മുടെ താമരപ്പൂ ഉണ്ടാക്കാൻ കമുകിൻ്റെ പാള മാത്രം കൊണ്ട് പറ്റില്ല, വേറെയും കുറച്ച് കമുകിൻ്റെ സംഭവങ്ങൾ വേണം. അത് നമുക്ക് എന്തായാലും കമുവിൻ്റെ മുകളിൽ കയറി മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എന്തായാലും അതുകൊണ്ട് നമുക്ക് എന്തായാലും പോയി എടുത്തു തരാം. ഓക്കെ, ഫുള്ള് മഴ പെയ്ത് ചെറിയ കിടക്കണം, ഒന്നും നടക്കില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ കമുകിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ കമുകിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സാധനം നമ്മുടെ കമുകിൻ്റെ പൂവ് പൊട്ടി വന്നിട്ട് അതിൻ്റെ പുറന്തോട്, അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സാധനം തുറന്ന് പോയി നമുക്ക് എന്തായാലും കൊണ്ടുതാട്ടു. അപ്പോൾ നമ്മൾ ഈ കാണുന്നില്ല നമ്മുടെ പാളയും പറയ്ക്കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേഹം ഫുള്ള് അഴുക്കായിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു കത്രിക എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനി ഈ പാളയെ വെട്ടിയിടണം. ഈ കത്രിക അച്ഛൻ്റെ കത്രയാണ്, അച്ഛൻ കത്രിക എടുക്കരുതെന്ന് പറഞ്ഞാൽ പക്ഷേ വീണ്ടും ഞാൻ അച്ഛൻ്റെ അടിച്ചു പറ്റി എടുത്ത കത്രയാണ്. അച്ഛൻ വന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കത്രിക ഉപയോഗിച്ച് നമ്മൾ ഈ കാണുന്ന പാളയെ കട്ടിയെടുക്കണം സാർ. ഈ കാണുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഈ പാളകളെ കട്ട് ചെയ്ത് നമ്മുടെ താമരപ്പൂ ഉണ്ടാകേണ്ട ആ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത്. ഓക്കെ ഓക്കെ, ഈ കാണുന്ന ആവശ്യത്തിന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെറിയ ഇതളുകളാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ ഇതളാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും ഈ കാണുന്ന പോലെ നമ്മൾ ഇതളില്ലേ, ഇതള താമരപ്പൂവിൻ്റെ ഇതളില്ലേ, ആ ഇതൾ നമ്മൾ ഈ കാണുന്ന പോലെ ആ ഒരു ഷേപ്പിലൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. അത്യാവശ്യം ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും ഈ കാണുന്ന പോലെ വെട്ടിയെടുക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ചിലപ്പോഴേ കിട്ടുള്ളൂ മനസ്സിലായില്ലേ. ഈ കാണുന്ന പോലെ നമ്മളെൻ്റെ ഇതളിൻ്റെ ഒരു ഷേപ്പില്ലേ, ഏതാണ്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനു ശേഷം നമ്മളതിലുള്ള പച്ച കത്തിയുണ്ട്. ഈ കാണുന്ന പച്ച കത്തി ഉപയോഗിച്ചിട്ട് നമ്മളതിനെ ഇങ്ങനെ കടലിലെ മീൻ വെട്ടി 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 മീനിൻ്റെ ലക്ഷ്യ കത്തിയുടെ മൂർച്ച കുറവായത് തന്നെ നമ്മുടെ ഈ കാണുന്ന ഇത് വെട്ടാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ ഈ കാണുന്നതിൻ്റെ കടിച്ചു പറിച്ച പോലെ ചെത്തി ചെത്തി എടുക്കാൻ വേണ്ടി പോകണം. ഈ കാണുന്ന ചെത്തി എടുത്തതിന് ശേഷം നമ്മൾ മാറ്റിയിടുക മനസ്സിലായി. ഇത്രയും മതി, ഇതിൽ കൂടുതൽ ഡെക്കറേഷൻ നമ്മുടെ ഈ താമരപ്പൂവിന് വേണ്ട. ഈ കാണുന്ന പോലെ അപ്പുറത്തെ വീട്ടിലെ അനുമോളി, അപ്പുറത്തെ വീട്ടിലെ അനുമോളി ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ അനുമോളി ചിരിക്കാതെ കടിച്ചു പിടിച്ചിരിക്കേ. അനുമോളുടെ മുടിയൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി കുട്ടപ്പിയാക്കി കൊണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അനുമോളെ ഇവിടെ അനുമോളുടെ സാന്നിധ്യത്തിൽ നമ്മൾ എന്തായാലും ഇന്ന് ഈ കാണുന്ന പോലെ എന്റെ പേരെന്തോന്നുന്നു താമരപ്പൂ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് താമരപ്പൂ. എത്രണ്ണം വേണം അനുമോളെ? ഒരുപാട് താമരപ്പൂ, രണ്ടെണ്ണം മതി അനുമോൾ പറഞ്ഞത്. ഒരുപാട് താമരപ്പ് രണ്ടെണ്ണം മതി അനുമോളെ, മൂന്ന് താമരപ്പൂ മതി അനുമോൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ മൂന്ന് താമരപ്പൂ ഈ കാണുന്നത് കട്ട് ചെയ്ത് അയ്യോ ഇത് കേടായി.
കേട് പറ്റിയ പാളയാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് കിട്ടുമെങ്കിൽ നമ്മളതിന്റെ പശ വെച്ച് ഒട്ടിച്ച കിടക്കും, മനസ്സിലായി? നമ്മുടെ നമ്മുടെ അനുമോള് ഭയങ്കര വിഷമിച്ച് വിഷമനെ ദുഃഖിതയായിട്ട് കിരിക്കണം. അപ്പൊ നമ്മുടെ കുറച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ കൂളിംഗ് ഗ്ലാസ് എടുത്തേക്ക് കാണുന്ന പോലെ കൊള്ളാവുന്ന ഉള്ളതിൽ കാലുള്ള ഒരു കൂളിംഗ് ഗ്ലാസ്, മനസ്സിലായില്ലേ? ആ കൂളിംഗ് ഗ്ലാസ് നൂറുടെ കൂളിംഗ് ക്ലാസ്സിലേക്കാണ് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടയുടെ പുസ്തകങ്ങളൊക്കെ പോയപ്പോ ഒരു ചേട്ടൻ ഫ്രീ ആയിട്ട്, കടക്കാരൻ ഫ്രീ ആയിട്ട്, കടയിൽ ഒരു ചേട്ടൻ ഫ്രീ ആയിട്ട് എന്നൊരു ഇതാണ്. കടക്കാരൻ ചേട്ടന്റെ പേരെനിക്ക് പറഞ്ഞു, ആ ചേട്ടന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഗ്ലാസ് നമുക്ക് തരുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ചേട്ടനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ഗ്ലാസ് വേണ്ട വേണ്ട, ചേട്ടൻ തന്നെ വെച്ചോ എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞെങ്കിൽ ആ ചേട്ടൻ അടിച്ചേൽപ്പിച്ച ഗ്ലാസ്സാണ് ഈ കണ്ട സ്നേഹത്തോടെ അടിച്ചേൽപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ട് എന്തുവേണം കാണിച്ചോ നമ്മൾ തന്നെയാണ്. എന്ത് വേണം കാണിച്ചോ എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷ, അതിന്റെ ഒരു കാലം, എന്റെ കാല അറിയാ ചവിട്ടി അത് പൊട്ടി പോയില്ലേ. അന്നേരം മിഷ്യം വെച്ച് കാണടിച്ചില്ലോട്ടെ, ഓടി വന്ന് കാണിച്ച കൂട്ടത്തിൽ ഈ ഗ്ലാസിന്റെ മേളൊക്കെ ചവിട്ടിയാണ് ഞാൻ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാല് പൊട്ടിപ്പോയിട്ടുണ്ട്. ആ ചേട്ടനോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഗ്ലാസ് ഒന്നും കിട്ടി എന്റെ കയ്യിൽ ഇരിക്കില്ല, തവിട് പൊടിയാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞിട്ട് ആ ചേട്ടൻ അടിച്ചപ്പിച്ച ഗ്ലാസ് ആയിട്ട് തന്നെ പൊട്ടി വന്നിട്ട് ചേട്ടൻ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുമോളി ക്ഷമിച്ച ചരിച്ച കൂളിംഗ് ഗ്ലാസ്, അനുമോളി ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്ലാസും വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകണം. വർക്ക് ചെയ്യുമ്പോൾ ഗ്ലാസ് വെക്കുന്നത് ഭയങ്കര ഉത്തമം ഉദാത്തം മറ്റേത് ആ സംഭവം മനസ്സിലല്ലേ? അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഇതുണ്ട്, മനസ്സിലായില്ലേ? അത് അത് ഒരു തേങ്ങയും കാണാൻ പറ്റില്ല. രണ്ട് ഗ്ലാസ് വെച്ചോണ്ട്, രണ്ട് ഗ്ലാസ്സാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് ഓക്കെ, രണ്ട് ഗ്ലാസ് ഒന്നും കാണാൻ പറ്റില്ല. രണ്ട് വികലാംഗരാണ്, മനസ്സിലല്ലേ? രണ്ട് ഗ്ലാസിനും കൈയും കാലം ഒന്നും ഇല്ല. അപ്പൊ നമ്മളതിലേക്ക് കാണുന്ന പോലെ കുഞ്ഞുകുഞ്ഞാന്ന് വെട്ടിത്തള്ളണം, മനസ്സിലായി? വെട്ടിത്തള്ളിയാൽ മാത്രമേ നമ്മുടെ താമരപ്പൂവിന്റെ പരിപാടി മുന്നോട്ട് നീങ്ങുള്ളൂ. ഈ കാലത്തില് കത്തിരിയിട്ട് വെട്ടിയ ശേഷം നമ്മളിങ്ങനെ എന്താണ് പോലെ അനുമോളുടെ പ്രായത്തിലുള്ള പിള്ളേരാണെങ്കിൽ ഇത്തരത്തിലുള്ള കത്തി വെച്ച് വെട്ടാനായിട്ട് പാടില്ല. കത്തി വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ കൈ മുറിയുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കത്തിരിക ഉപയോഗിച്ച് ഈ കാലത്തുള്ള കത്തിരിക ഉപയോഗിച്ചിട്ട് വേണം വെട്ടാൻ പാടില്ല, മനസ്സിലായി? ഇതൊന്നും വെച്ച് വെട്ടാനൊന്നും പാടില്ല. അനുമോളുടെ പ്രായത്തിലുള്ള ആരും തന്നെ കത്തിരിക ഒന്നും ഉപയോഗിച്ചിട്ട് വെട്ടാൻ പാടില്ല. അനുമോളുടെ കണ്ണിൽ നിന്ന് കുളിക്കാൻ താഴെ പോയി, മനസ്സിലായി? അനുമോളുടെ കണ്ണിന്റെ അപ്പൊ നമ്മൾ പറഞ്ഞെടുത്തെന്ന് വെച്ചാൽ ഈ കാണുന്നവർ അനുമോളുടെ പ്രായത്തിലുള്ള കുട്ടികളീ കാണുന്ന കൊച്ചു കൊച്ചു കത്രിക ആയുധങ്ങൾ ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല, മനസ്സിലായി? കൊച്ചു പിള്ളേർ ആരും തന്നെ ആയുധം ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല. കൈമുറിച്ച് ചോര വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൊച്ചു പിള്ളേർ ആരും തന്നെ കത്രിക ഉപയോഗിച്ച് കത്രിക പോലുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് കളിക്കാനായിട്ട് പാടില്ല. കൈമുറിഞ്ഞു കഴിഞ്ഞാൽ ചോര വരും, മനസ്സിലായി? ചോര വന്നു നിങ്ങൾക്ക് പേടിയായിരിക്കും. അതുകൊണ്ട് കത്രിക ഉപയോഗിച്ച് കളിക്കില്ല, കത്രിക ഇതുപോലത്തെ കത്തിയൊന്നും ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? കൊച്ചു പിള്ളേർ പ്രത്യേക ശ്രദ്ധയും, മനസ്സിലായി? നമ്മള് കത്രികയും കത്തിയും ഉപയോഗിച്ച് കണ്ണാടി വെക്കാം, കൊച്ചുള്ളൊരു കണ്ണാടി വെക്കാം. കത്രികയും കത്തിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ കാണുന്നത് അടുത്തത് വെട്ടിയെടുത്തുണ്ട്. ഈ കാണുന്ന ഒരു ഷേപ്പിലേക്ക് നമ്മുടെ താമരയുടെ ഓരോ ഇതളായിട്ട് വെട്ടിയെടുക്കേണ്ട. അപ്പൊ നമുക്ക് എന്തായാലും ഒരുപാട് താമരയുടെ ഇതളുകൾ വെട്ടിയെടുത്തിന് ശേഷം ബാക്കി അടിച്ചു. നമ്മൾ വളവള അടിച്ചിട്ട് കാര്യമില്ല, ക്യാമറ എടുക്കുന്ന ചിഞ്ചോട് ചിഞ്ചിനോട് കട്ടാക്കാൻ വേണ്ടി കേൾക്കുന്നത്, ചിഞ്ചിങ്ങനെ ഓണാക്കിക്കൊണ്ടിരിക്കണം. എത്ര വേണം എടുത്തോ, എത്ര വേണം സംസാരിച്ചോ, വളവള ഞാൻ എടുത്തോളാന്ന് പറഞ്ഞാൽ ചിഞ്ചിന് ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാളയായി കാണുന്നത് വലിച്ചു കീറിട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോയത് പാളയുടെ കമുകിന്റെ പൂത്തുന്ന പാളയുടെ പുറത്തുള്ള തോടാണ്, മനസ്സിലായി? ഇതിനകത്ത് കുറെ പൂക്കളുണ്ടായിരുന്നു. ആ പൂക്കളെല്ലാം ആ കമുവിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ കാണുന്ന പാളയെ നമ്മൾ വെട്ടിയെടുത്തിട്ട് ഈ കാണുന്ന താമരയുടെ അകത്തുള്ള ഇതാണ്, മനസ്സിലായി? നമ്മൾ പുറം പാള ഉപയോഗിച്ചിട്ട് വലിയ പാള ഉപയോഗിച്ചിട്ടുള്ള പുറം തോലാണ് അയക്കാത്ത തുപ്പലൊക്കെ അടച്ചിട്ട്. ഈ കാണുന്ന പുറം പാള എന്ന് പറയുന്നത് വലിയ പാള, മനസ്സിലായി? ഈ കാണുന്ന വലിയ പാള എന്ന് പറയുന്നത് വെട്ടിയെടുത്തിട്ട് നമ്മൾ താമരയുടെ പുറത്തുള്ള ഇതൾ ഉണ്ടാക്കാൻ വേണ്ടി വലിയ പാള വെട്ടിയെടുത്തുള്ളൂ. അപ്പൊ ഈ കാണുന്ന തെങ്ങ് പൂക്കളിച്ച കമുകും പൂക്കളിടുന്ന കൊഞ്ഞു പാള എന്ന് പറയുന്നത് ചെറിയ ഈ പാള കൊണ്ട് നമുക്ക് താമരപ്പൂവിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഇതളല്ലേ, അതിനാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ പാള എടുത്തിട്ടുള്ളത്. ഇതിന് വലിയ കട്ടിയും കാര്യങ്ങളൊന്നുമില്ല, വലിയ പാളയുടെ അത്രയും കട്ടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ വെട്ടിയെടുത്ത് അകത്തുള്ള പാള വെക്കാൻ വേണ്ടി പോകണം. നമുക്ക് നല്ല അകത്തുള്ള പാള വെക്കാം. ആര് വേണ്ടത്? ആരെ കാണിക്കാ? അപ്പൊ നമ്മളെ കാണുന്ന വീഡിയോ എടുത്തിട്ടുള്ള സമയത്ത് നമ്മുടെ താമര ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയും ചിന്നനും ഈ കാണുന്ന കപ്പലണ്ടി കപ്പലണ്ടി തീർന്നു, കപ്പലണ്ടി മുറുക്ക് കപ്പലണ്ടി കമ്പൂട്ടായി താഴ്പോയി, കമ്പൂട്ടായി കഴിച്ചിട്ട് ബാക്കി അന്ന് കമ്പ് താഴ്പോയി. കമ്പൂട്ടായി ഒരു പേരയ്ക്ക് അടുത്ത പേരയെന്ന് പേരയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പേരയ്ക്ക് ഏതാണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ താമരപ്പൂവെന്ന് പേരക്കൂടെ നമ്മുടെ അടുത്ത് വേറെ പക്കവട. കേട് കേട് പൂച്ച വിളിച്ചിട്ടില്ലേ? തിന്നോ നാളെ തിന്നോ നാളെ. ഉണ്ടാക്കണ്ട കൊച്ചു
അപ്പൊ ഇവന്മാര് വന്നത് മഴയും കൊണ്ടാണ്, ഫുള്ള് മഴ പെയ്ത് മൊത്തം അലമ്പായി കിടക്കണം. എന്തായാലും കപ്പലിന്റെയും കമ്പുമുട്ടായും കിട്ടിയതുകൊണ്ട് നമ്മള് വലിയതൊന്നും പറയാനൊന്നുമില്ല. മഴയും കൊണ്ടുവന്ന് കുഴപ്പമില്ല നിലയിലും മഴ മഴ പെയ്തോണ്ട് കുറഞ്ഞതുണ്ട്. അപ്പൊ മഴ കുറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും താമരപ്പൂ ഉണ്ടാക്കാം. കിടക്കും പാള പാള ചിഞ്ചിട്ടുണ്ടോ തേയില? ഇഞ്ചു സ്പെഷ്യൽ തേയില. ഇവിടെ കുറച്ചു നേരം പമ്മി കളിക്കാൻ കിടക്കണം. നമ്മൾ കാണുന്നത് ഇത്രയും പാളകളെ വെട്ടി ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അവരുടെ സ്പോഞ്ച് വഴി കിടന്ന് കിട്ടി ആരും കൊണ്ട് കളഞ്ഞ സ്പോഞ്ചാണ്. അപ്പൊ ആ സ്പോഞ്ചിനെടുത്ത് നമ്മൾ നല്ലവരെ കട്ട് ചെയ്തെടുക്കാണ്. ഈ കാണുന്ന പോലെ ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ താമര ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയാണ് സംഭവം. ഈ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ താമരക്കകത്തുള്ള വിത്ത് വരുന്ന ഒരു ഭാഗം. നമ്മൾ ഈ കാണുന്ന പോലെ വേറൊരു തെർമോക്കോൾ അല്ല, ഒരു സ്പോഞ്ചിനെ വെട്ടിയെടുത്തിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര പേടി മനസ്സിലായി. ഇത്ര നേരം മടിയിൽ കയറി സുഖമായിട്ട് ഉറങ്ങിയായിരുന്നു. നമ്മൾ ഈ കാണുന്ന പോലെ സ്പോഞ്ചിനെ വെട്ടിയെടുത്തിട്ട് അവിടെ ഇരുന്ന് ഒന്നും ചെയ്യില്ല. സ്പോഞ്ചിനെ വെട്ടിയെടുത്തിട്ട് നമ്മൾ ചെത്തി 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 നമ്മൾ താമര മൊട്ടിന്റെ ഒരു ആകൃതിയും കൂടി കൊണ്ടുവന്നിട്ട് അപ്പൊ ഇതിന്റെ പുറത്ത് ഇനി പാള വെച്ച് ഒട്ടിക്കും മനസ്സിലായി. കാരണം പാള എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വെട്ടിയെടുത്തിട്ടുള്ള. നമുക്ക് എന്തായാലും പുറത്ത് പാളയും കൂടി തൊട്ടിച്ചിട്ട് ബാക്കി കാണിച്ചാൽ ഓ ഉണ്ടക്കണ്ണന്റെ കൊച്ചു. ഉണ്ടക്കണ്ണൻ ഇവിടുത്തെ സ്വന്തം പൂച്ചയാണ്. അപ്പൊ സ്വന്തം പൂച്ചയുടെ കുട്ടിയാണ്. വല്ലവരും കൊണ്ട് ഇട്ടിട്ട് വന്ന പൂച്ചയുടെ കുട്ടിയല്ല, ആരും കൊണ്ട് കളയരുത്, മനസ്സിലായില്ലേ? വെറുതെ കാണിച്ചു എന്നുള്ള എന്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഞാൻ മരിച്ചു വളർത്തുന്ന പൂച്ചയുടെ കുഞ്ഞുങ്ങളാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ടിട്ട് ആരും തന്നെ കൊണ്ടുവരില്ല. വളർത്താനായിട്ട് വൈ ഇവിടെ കൊണ്ടിട്ട പൂച്ചകൾ റോഡ് കൂടി അലഞ്ഞിരിച്ചൊക്കെ നടക്കുകയാണ്. ആരും കൊണ്ട് കളയരുത്, ഇത് കൊണ്ട് കളയരുത്, ആരും കൊണ്ട് കളയരുത്, ആരും കൊണ്ട് ഇടണ്ട. ഇത് ഇവിടുത്തെ സ്വന്തം പൂച്ച, മനസ്സിലായില്ലേ? ഞാൻ ഓമനിച്ച് താലോലിച്ച് ഞാൻ തന്നെ കൊല്ലാൻ വിളിച്ചൊന്നുമല്ല. അവിടെ നിന്നോ പോട്ട് പോട്ടല്ലേ പിള്ളേക്ക്, പോട്ടല്ലേ പാപച്ച് പോട്ട്. ഉമ്മ വെക്കണം ചേട്ടനെ, ഉമ്മ തരാൻ ഭയങ്കര ആഗ്രഹം മനസ്സിലായി. അങ്ങനെ ഒരു ഉമ്മ വെച്ച് തന്നതാണ് ഈ കാണുന്നത്. നത്തോലി മീൻ ആറാ നത്തോലി മീൻ കൊടുത്തത്. അനക്ക് എങ്ങനെ നത്താലി മീൻ കടച്ചിട്ട കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാളയുടെ ആ ഒരു പീസിനെ ഈ കാണുന്ന പോലെ ഇതിൽ വെച്ച് പൊട്ടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ചെറിയൊരു പശയും കൂടി വാങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന പശ എടുത്തിട്ട് ഇതേപോലെ എൻ്റെ മുകളിൽ പശ വെച്ചിട്ട് ഓക്കെ. ഇത്തരത്തിൽ ഈ കാണുന്ന പോലെ ഉണ്ടാക്കി നോക്കണമെന്ന് ചിലർക്കെങ്കിലും തോന്നും. ചില കുഞ്ഞു പിള്ളേർക്കൊക്കെ കൗതുകത്തിന്റെ പുറത്ത് അവർ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുമെങ്കിലും നല്ല പോലെ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടായി. കാരണം അതിൽ ഈ പശ വളരെ പെട്ടെന്നൊന്നും പൊട്ടില്ല, ഈ കാണുന്ന പോലെ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ വളരെ വേഗത്തിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് മരപ്പൊടി വീട്ടിലുള്ളവരുണ്ടെങ്കിൽ ആ മരപ്പൊടി എടുക്കുക. അല്ലാത്തവർ മരപ്പൊടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ തറഭാഗം തൂത്തിട്ട് അവസാനം വരുന്ന പൊടിയെല്ലാം വാരിക്കളഞ്ഞിട്ട് അവസാനം വരുന്ന കുറച്ച് മണ്ണും പൊടി ഇല്ലേ, ആ പൊടി ഈ കാണുന്നത്. ഈ പൊടി കുറച്ചിങ്ങനെ എടുത്തിട്ട് ഈ കാണുന്ന പോലെ നമ്മുടെ ഒട്ടിക്കേണ്ട ആ ഒരു ഭാഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ നല്ലത്, മരപ്പൊടി എല്ലാ വീട്ടിലും ഉണ്ടാകണമെന്നില്ല. ഇല്ലാത്തവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. മണ്ണും പൊടിയും ഈ കാണുന്ന പോലെ ചെറുതായൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനിടയ്ക്ക് നമ്മുടെ ഈ പശ ചെറുതായൊന്ന് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഓരോ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിരിക്കും. 4 മിനിറ്റൊക്കെ എടുക്കും ഒട്ടിപ്പിടിക്കാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡുകൾ മാത്രം മതി ഒട്ടിപ്പിടിക്കാനായിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. കൃത്യമായി സൂക്ഷിച്ച് വേണം ഇത്തരത്തിലുള്ള പശകളൊക്കെ ഉപയോഗിക്കാൻ. കയ്യിൽ ഒട്ടിക്കഴിഞ്ഞാൽ നല്ല പോലെ പിടിച്ചിരിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ പാള ഒട്ടിച്ച് വരുമ്പോൾ ഈ കാണുന്ന പോലൊരു സംഗതി വരും. അതായത് നമുക്ക് ഒട്ടിച്ചിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാത്തൊരു അവസ്ഥ വരും. ഇത്തരത്തിലൊരു ഭാഗം മാത്രം പൊങ്ങി നിൽക്കുന്നൊരു സന്ദർഭം ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ കത്തി ഉപയോഗിച്ചിട്ട് അതിനിടയിലൊരു വെട്ടം ഇട്ടുകൊടുക്കുക. ഈ കാണുന്ന പോലെ രണ്ട് പീസാക്കാൻ, രണ്ട് പീസാക്കിയിട്ട് ഒന്നിനെ മാത്രം പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. കുറച്ച് പൊടിയിട്ട് നമ്മുടെ പശയും കൂടെ ഒഴിച്ചൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം മറ്റേതിനെ ഈ കാണുന്നതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പിടിച്ചേക്കുക. അപ്പോൾ കൃത്യമായിട്ട് അതിൽ കിട്ടുന്നുണ്ടല്ലേ. ഈ കാണുന്ന പോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അതിനെ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഓക്കെ, ായിരിക്കും. കുറെ കൂടി സൂക്ഷിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ കൂടി കൃത്യമായിട്ടും പെർഫെക്ഷനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ കാണാനായിട്ടൊക്കെ സാധിക്കുന്നത്. വരയൊക്കെ വീഴുന്നതും ചുളികളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. എവിടെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ 3 താമരയുടെ മൊട്ടുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരെണ്ണം വിരിയാറായ മൊട്ട്, ഇത് അതിൻ്റെ ചെറിയ മൊട്ട്, ഇത് ഏറ്റവും ചെറിയ മൊട്ട്. അങ്ങനെ 3 മൊട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പൂവിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പൂവിനെ കൂടി ഉണ്ടാക്കിയെടുക്കാം. അതായത് ഈ കാണുന്ന പോലെ നമ്മുടെ സ്പോഞ്ചിൽ വെച്ച് പശ ഒഴിച്ച് ഒട്ടിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുക്കണം. ഇനിയും കുറച്ചുകൂടി
ഒട്ടിക്കാനായിട്ടുണ്ട്. കാണുന്ന പോലെ മൂന്ന് താമരയുടെ പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരെ ഒരെണ്ണം പകുതി വിരിഞ്ഞു വരുന്നതും ബാക്കിയെല്ലാം നല്ലപോലെ വിരിഞ്ഞതായിട്ടുള്ള മൂന്ന് പൂക്കളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ മൂന്ന് ചെറിയ മൊട്ടും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കുടിന്റെ തണ്ടും കൂടി വെക്കണം മനസ്സിലായി. ഈ കാണുന്ന താമര ചെടിയുടെ തണ്ടും കൂടി നമുക്ക് വെച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ തണ്ടിന് നമുക്ക് എവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെടിയുടെ കമ്പ് വെട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും കമ്പ് വെട്ടിക്കൊണ്ടു വരാം മനസ്സിലായി. കാപ്പിക്കമ്പ്, നമ്മൾ ഈ കാണുന്ന പോലത്തെ കാപ്പിക്കമ്പിനെ വെട്ടിയെടുക്കണം. ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആ താമരയുടെ തണ്ടിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന കാപ്പിക്കമ്പിനെ, പിഞ്ചി കാപ്പിക്കമ്പ് മനസ്സിലായില്ലേ. ഇത്രയും കാപ്പിക്കമ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പൊ കൃത്യമായിട്ട് വെട്ടിയെടുത്തിട്ട് ഇഷ്ടം ഭാഗം, എന്റെ ഈ തുമ്പ് വരുന്ന ഈ ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ചെത്തി അത്യാവശ്യം ഒന്ന് കൂർപ്പിച്ച് ഈ കാണുന്ന പോലെ അതാ സ്പോഞ്ചിലോട്ട് കുത്തി വെക്കുകയാണ്. ഈ ഒരു ആകൃതിയിൽ നമുക്ക് കിട്ടും. ഈ കാണുന്ന പോലെ ഏതാണ്ട് ഒരു താമരയുടെ തണ്ടിന്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഒറിജിനൽ ആ തണ്ട് പോലെ നമുക്ക് കിട്ടില്ല. ഇനി വക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമരപ്പ് കൊടുത്തെടുത്തിട്ട് ഈ കാണുന്നത് പിടിച്ചോ പിടിച്ചോ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. അനുമോളെ നമ്മളെല്ലാം പിടിച്ചെടുത്തിട്ട് അല്ല എല്ലാം നമ്മൾ താമര ഇങ്ങനെ കൊടുത്തെടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന മുട്ട കൊടുത്തിട്ട് അനുമോളെ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. എല്ലാം നമ്മളെ ഇങ്ങനെ കൊടുക്കണം. നമ്മൾ വീണ്ടും താമര മൊത്തം മുട്ട ഇങ്ങനെ മൂന്നാമത്തെ മുട്ടിൽ ഇങ്ങനെ കൊടുത്തെടുത്തിട്ട് മുട്ട കൊടുത്തെടുത്തിട്ട് പിടിക്കാൻ പിടിക്ക് പിടിക്ക് അനുമോക്ക് രണ്ട് കൈകളിൽ പാവം ഞാൻ മനസ്സിലാക്കണ്ടേ. അനുമോ കൊണ്ട് പിടിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ. രണ്ട് കൈകളിൽ അനുമോള് പകച്ച് നിൽക്കണം ഇവിടെ പിടിക്കണം. അപ്പൊ നമ്മൾ അതിനുശേഷം നമ്മൾ ഈ കാണുന്നല്ല നമ്മുടെ താമരയുടെ പൂവിനെ പിടിക്കണം. അനുമോളെ പിടിക്കാൻ മോളെ അനുമ കണ്ടില്ല ഇപ്പൊ രണ്ട് കൈയുണ്ട്. ഒരു കൈ പിടിച്ചപ്പോൾ അനുമോക്ക് രണ്ട് കൈയുണ്ട്. വീണ്ടും നമ്മൾ ഈ കാണുന്ന പോലെ താമരയുടെ മുട്ട നമ്മളിങ്ങനെ കുത്തിക്കരിച്ചിട്ട് അനുമോളെ പിടിക്കാൻ മോളെ അനുമോക്ക് രണ്ട് കൈയല്ലേ ഉള്ളൂ മനസ്സിലായി. അതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ഈ കാണുന്ന ബാക്കി എല്ലാം കൊടുത്തെടുത്തിട്ട് ബാക്കി നമ്മൾ എടുത്തിട്ട് ആണാവട്ടെ ആവളുടെ പൂവ് നമ്മൾ ഈ കാണുന്ന കൊയിട്ടെടുത്തിട്ട് എന്നിട്ട് ഈ എത്ര മോന് അനു താമര കാണിക്കാനു ഉണ്ടാ ഉടുപ്പിനകത്തൊക്കെ പൂത്ത് നിൽക്കുന്ന താമര ആമ്പല് മുട്ട് അനുമോള് അനുമോളിന് വെക്കണ്ട കേട്ടാ. ചേട്ടന് വെക്കാറേ മനസ്സിലായി ചേട്ടന് വെക്കാറേ അനുമോള് താമര പിടിക്കണ്ട. ഈ കാണുന്ന ഇത്രയും താമര നമുക്ക് ഇനി പെയിന്റ് അടിക്കണം മനസ്സിലായി. ഇത്രയും കൊരുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പെയിന്റ് അടിച്ചിട്ട് ബാക്കി അടിച്ചത് മനസ്സിലായില്ലേ. അനു നമുക്ക് പെയിന്റ് അടിക്കുന്നത് അനുമോള് പറഞ്ഞിട്ടുണ്ട് പെയിന്റ് അടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പെയിന്റ് അടിച്ചിട്ട് ബാക്കി അടിച്ചത് നമ്മുടെ ആ പൂവിന്റെ ഒരു നിറവും കൂടി അതുപോലെ തന്നെ ആ താഴത്തെ ആ പച്ച നിറവും കൂടി ഇങ്ങനെ ലയിപ്പിച്ചങ്ങ് വിടാനായിട്ട് അതായത് അതിന്റെ വിത്ത് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്ന പോലെ നല്ലപോലെ മഞ്ഞ നിറം അടിച്ചു കൊടുക്കുകയാണ്. കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് ഒരുപാട് വിത്തുകളുണ്ട് മനസ്സിലായില്ലേ. ഇതിനകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് പുറത്ത് കാണാൻ പറ്റില്ല മനസ്സിലായി. അതാണ് കാണാത്ത മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ ഈ കാണുന്നല്ലേ നമ്മുടെ താമരയുടെ പൂവും അതുപോലെ മുട്ടുകളും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ താമരക്കുളം നമ്മുടെ ഈ പൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് പൂ വയ്ക്കാം. നമുക്ക് ആദ്യം മുട്ട് വെക്കാം മനസ്സിലായില്ലേ. ഈ കാണുന്ന പോലെ മുട്ടിനെ എടുത്തിട്ട് ആദ്യം ചെറുത് വെക്കുന്നതാണ് എൻ്റെ ഒരു മര്യാദ മനസ്സിലായില്ലേ. ചെറിയ മുട്ട എടുത്തിട്ട് എന്നാ കുറച്ച് മണ്ണുണ്ട് ചെറിയ മുട്ട ഈ കാണുന്ന പോലെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ മുട്ട അതിനെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി അയ്യോ ആദ്യത്തിനേക്കാളും ചെറുതായി രണ്ടാമത്തെ ഹൈറ്റ് മനസ്സിലായില്ലേ. അത് ശരിയാ ഇപ്പം ശരി നഗരം മാറ്റിയപ്പോൾ ശരിയുണ്ട്. അപ്പം അടുത്ത മൂന്നാമത്തെ താമരയുടെ മുട്ട നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഇത് വിരിയാറായ മുട്ട മനസ്സിലായി. കാണുന്ന തന്നെ മനസ്സിലായി വിരിയാറായ മുട്ടാണ്. അതാണ് ഇങ്ങനെ കളർത്ത് ഇതായി മനസ്സിലായില്ലേ. പിന്നെ അടുത്ത പറഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ഒരുപാട് കിളിയും പോകുന്ന മഴയും വരുന്നത് എൻ്റെ അടുത്ത പൂവ് അത് ഈ കാണുന്ന സംഭവം നമ്മൾ അതിനെടുത്തിട്ട് ആ കാണാമോ ശരിയായ പക്ഷെ ഞാൻ വെച്ചിട്ട് ശരിയാവണ്ട. ഓക്കെ ഓക്കെ അപ്പൊ ആ പൂവ് നമ്മൾ അങ്ങോട്ട് തിരിച്ച് വെക്കാൻ ഒരു ഭംഗിയില്ല. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വെക്കണം മനസ്സിലായില്ലേ. ഓക്കെ അപ്പൊ അതിനുശേഷം നമ്മൾ കമ്പി നിളവ് മനസ്സിലായി. അപ്പൊ നമ്മൾ കമ്പിനകത്തോട്ട് ഇങ്ങനെ പിടിച്ച് കയറ്റിട്ട് പക്ഷെ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ മറ്റേ മുട്ടിനൊരു ഭംഗി ഉണ്ടാവൂല. പൂക്കൾ നമ്മളിങ്ങനെ പല സ്ഥലത്തായിട്ടിങ്ങനെ ഒരു കാര്യം ഇതിനെ ഇവിടെ വെച്ചിട്ട് മറ്റേ എടുത്ത് നമുക്ക് പുറകിലോട്ടൊക്കെ വെക്കുന്നില്ലെന്നേ എത്ര ഇതിനെ നിങ്ങൾ കണ്ടല്ലോ ഒരു ഭംഗി തോന്നിക്കണം. ഈ സംഭവം ഈ മുട്ടിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ നമ്മുടെ താമരക്കുളത്തിന്റെ പരിപാടി ഇത്ര മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഈ കാണുന്ന പോലെ ഇത്രയും റോഡിൽ കൂടി ആൾക്കാരൊക്കെ നോക്കണം. ഏതാണ്ട് ഈ കാണുന്ന പോലെ ഇത്രയും ഒരു താമര ഇലകൾക്ക് ഇത്രയും ഒരു പൂവ് തന്നെ വളരെ കൂടുതലാണ്. എന്നാലും നമ്മൾ ഈ കാണുന്ന പോലെ ഇത്രയും പൂക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീഡിയോക്ക് ഒരു ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഏതാണ്ട് ഒരു അലങ്കോരപ്പെട്ട രൂപത്തിന് കിട്ടുകയുള്ളൂ. അപ്പൊ എന്തായാലും ഈ കാണുന്ന പോലെ ഇത്ര മാത്രമാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ നമ്മുടെ താമരപ്പൂവിന് യാതൊരുത്തേറ്റ യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഉടായ പൂവായിട്ട് നിങ്ങൾ കണ്ടാൽ മതിയാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയിട്ടുള്ളൂ. ഈ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടുള്ളവരെ അറിയാം. നമ്മുടെ ഈ താമരപ്പൂക്കൾ നിങ്ങൾക്ക് എത്ര മാത്രം ഇഷ്ടപ്പെട്ടെന്ന് അറിയാം. എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട. ഓക്കെ നമുക്ക് എന്തായാലും മറ്റു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.
റോഡിൽ കൂടി കുറെ ആൾക്കാർ നോക്കിണ്ടാവും. അപ്പൊ ഇതിവിടെ എന്താ കുറെ ആൾക്കാരെ പറ്റിക്ക മനസ്സിലായി. റോഡിൽ കൂടി ഒരുപാട് വണ്ടി കാര്യങ്ങളൊക്കെ പോകുമ്പോഴും. അപ്പൊ നമ്മുടെ ആ കാണുന്ന ഒരു ഭാഗത്തായിട്ട് റോഡ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ റോഡിൽ കൂടി പോകുന്ന ആൾക്കാർക്ക് ഈ കാണുന്ന ഒരു ഏരിയ കൃത്യമായിട്ട് കാണാൻ പറ്റും, വണ്ടിയിലൊക്കെ പോകുന്നവർക്ക്. അപ്പൊ അവര് കരുതുന്നുണ്ടാവും ഈ കാണുന്ന ഒരു അമ്പലക്കുളത്തിനകത്ത് ഒരുപാട് അമ്പൽ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടാവും എന്ന് കരുതാൻ വേണ്ടിട്ട് നമ്മൾ ഇതിനെ ഇവിടെ തന്നെ നിലനിർത്തിയിട്ട് പോകാൻ വേണ്ടി പോകണം. അപ്പൊ ഇത് നമ്മൾ പൊളിച്ച് കളയുന്നൊന്നുമില്ല, തനിയെ പൊളിഞ്ഞ് പൊയ്ക്കോളും. മഴ പെയ്യുമ്പോൾ തന്നെ അതിന്റെ പെയിന്റ് എല്ലാം ഇളകി പോയി. മഴക്കാലം തന്നെ നല്ലപോലെ മഴ വരുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ അതിന്റെ പെയിന്റ് എല്ലാം നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ ഇതിന്റെ പെയിന്റ് എല്ലാം തനിയെ തന്നെ ഇളകി പോകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയുള്ള നോക്കാം. നമുക്ക് മറ്റൊരു കാണുന്നവർക്കും ഗുഡ് ബൈ. രണ്ടാമത്തെ ഗുഡ് ബൈ ആണ് പറഞ്ഞത്, മൂന്നാമത്തെ ഗുഡ് ബൈ ആണ്. അപ്പൊ മറ്റൊരു കാണുന്നവർക്ക് ഗുഡ് ബൈ. Ta-da.